ഹരേ കൃഷ്ണ ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ണായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാംനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷാശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭുനിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 30. ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമദീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമദീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. എനിക്കിപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ കേശവ, ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. ഭാവാർത്ഥം: വികാര വിക്ഷോഭത്തിൽ അർജുനന് യുദ്ധരംഗത്ത് നിൽക്കാനാവാതായി. മനോദൗർബല്യം കൊണ്ട് ആത്മവിസ്മൃതിയോളം എത്തി. ഭൗതിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി മനുഷ്യനെ അമ്പരപ്പിക്കുന്ന ഒരു വിഷമസ്ഥിതിയിലാണ് എത്തിക്കുക. ഭയം ദ്വിതീയാഭിനിവേശതസ്യാത്. ഭാഗവതം 11:2-37. ഭൗതിക പരിതസ്ഥിതികളാൽ അത്യന്തം സ്വാധീനിക്കപ്പെട്ടവരിലാണ് ഇത്തരത്തിലുള്ള ഭയപ്പാടും മാനസിക വിഭ്രമവും കണ്ടുവരുന്നത്. യുദ്ധരംഗത്തിൽ ഭാവി വിപത്തിനെ മാത്രമേ അർജുനൻ കണ്ടുള്ളൂ. ശത്രുക്കളെ ജയിച്ചാൽ പോലും തനിക്ക് സന്തോഷിക്കാനാവില്ല. സാരഗർഭമായൊന്നാണ് ഇവിടെ നിമിത്താനി വിപരീതാനി എന്നീ വാക്കുകൾ. തൻ്റെ പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമാകുമ്പോൾ അയാൾ ഞാൻ എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലുമാണ് താല്പര്യം, പരമാത്മാവിലല്ല. കൃഷ്ണൻ്റെ ഇച്ഛാനുസാരം അർജുനൻ തൻ്റെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതായ സ്വാർത്ഥ താല്പര്യങ്ങളിലുള്ള അജ്ഞത പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥമായ സ്വാർത്ഥ താല്പര്യം വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണ് നിലകൊള്ളുന്നത്. ബദ്ധനായ ജീവാത്മാവ് ഇത് മറക്കുകയും തന്മൂലം ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ നേടുന്ന വിജയം തനിക്ക് ദുഃഖത്തിനെ വഴിവയ്ക്കൂ എന്ന് അർജുനൻ വിചാരിച്ചു. ശ്ലോകം 31. ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നതുകൊണ്ട് എങ്ങനെ എന്ത് ഗുണമാണുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൃഷ്ണ. എനിക്ക് വിജയം ആവശ്യമില്ല, രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. ഭാവാർത്ഥം: ബദ്ധരായ ജീവാത്മാക്കൾ തങ്ങളുടെ യഥാർത്ഥമായ പ്രതിപത്തി വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണെന്ന സത്യം മനസ്സിലാക്കാതെ ശാരീരിക ബന്ധങ്ങളാൽ ആകൃഷ്ടരാവുകയും അങ്ങനെ സന്തോഷിക്കാമെന്ന് ആശിക്കുകയും ചെയ്യുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള അന്ധമായ ആശയഗതി മൂലം ഭൗതിക സുഖാനുഭവങ്ങൾക്ക് കാരണമെന്തെന്ന് കൂടി അവർ മറന്നുപോകുന്നു. ഒരു ക്ഷത്രിയന് വേണ്ടുന്ന ധാർമ്മിക നിയമങ്ങൾ പോലും അർജുനൻ മറന്നതുപോലെ തോന്നുന്നു. എത്രയും പ്രഭാവപൂർണവും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതുമായ സൗരമണ്ഡലത്തിൽ പ്രവേശിക്കാൻ രണ്ട് കൂട്ടർക്കേ അർഹതയുള്ളൂ എന്ന് പറയപ്പെടുന്നു. കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധക്കളത്തിൽ വീണു മരിക്കുന്നവനും ലൗകിക ജീവിതം ത്യജിച്ച് ആധ്യാത്മിക സംസ്കാരത്തിന് സ്വയം സമർപ്പിച്ചവനും. ബന്ധുക്കളെ എന്നല്ല ശത്രുക്കളെ പോലും ഹിംസിക്കാൻ അർജുനൻ ഇഷ്ടപ്പെടുന്നില്ല. ബന്ധുക്കളെ കൊന്നിട്ട് തനിക്ക് ജീവിതത്തിൽ സുഖിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് യുദ്ധത്തിനൊരുങ്ങുന്നതുമില്ല. വിശപ്പ് തോന്നാത്ത ഒരാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുപോലെ നിരാശ കൊണ്ട് കാട്ടിൽ പോയി ഏകാന്ത ജീവിതം നയിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് രാജ്യം ആവശ്യമാണ്. മറ്റേത് പ്രവൃത്തിയും ക്ഷത്രിയന് ഉചിതവുമല്ല.
അർജുനന് രാജ്യമില്ല, ബന്ധുക്കളിൽ നിന്ന് തൻ്റെ അച്ഛൻ അവകാശപ്പെട്ട രാജ്യത്തെ പൊരുതി തിരിച്ചെടുക്കലല്ലാതെ അദ്ദേഹത്തിന് രാജ്യം നേടാൻ മറ്റൊരു പോംവഴിയുമില്ല. അതിന് അർജുനൻ ഒരുക്കവുമില്ല. ഈ നിലയിൽ കാട്ടിൽ പോയി നിരാശാപൂർണമായ ഏകാന്ത ജീവിതം നയിക്കാൻ മാത്രമേ തരമുള്ളൂ. ഹരേ കൃഷ്ണ, രാധേ രാധേ.